സാറേ എൻ്റെ അടുത്ത് 400 രൂപയ്ക്ക് വാങ്ങുന്ന ബാങ്ങ അവർ കടയിൽ 1200 രൂപയ്ക്ക് വിൽക്കുന്നത് ഇതെല്ലാം ചാക്കനാട്ട് വാരി ഇടണം വാരി ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് വരാൻ നേരത്ത് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോകണം അപ്പൊ കടക്കാരെ പൈസ തരാതെയും എന്നെ ഇട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും എനിക്ക് 80 ലക്ഷം രൂപ ബാക്കി വെച്ചിരിക്കുന്നു കൊല്ലം ജില്ലയിലുള്ള എല്ലാ കടക്കാരായിട്ട് ഈ വൻകിട വ്യാപാരികളുടെ പ്രേരണയ്ക്ക് വിധേയമായി പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പട്ടണത്തിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാക്കും നമ്മൾ വേറെയൊന്നും ജീവിക്കുന്നതിന് നമ്മൾക്കത് മോട്ടിക്കാനൊക്കെ മോട്ടിക്കാനൊക്കത്തില്ല എന്തായാലും മോട്ടിച്ചവർ തന്നെ തരൂ അമ്മ ജയിലിക്കറ നേടിയോളണം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടവൂർ പള്ളിക്ക് സമീപമാണ് എന്റെ പിന്നിൽ നിരവധി ബാഗുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ഈ ബാഗുകൾ വിൽക്കുന്ന ഈ കച്ചവടക്കാരനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ഇവിടുത്തെ വ്യാപാരി സംഘടനകളും അതുപോലെ ഇവിടുത്തെ കോർപ്പറേഷൻ അധികാരികളും ഒക്കെ കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇതിന് കുറച്ചു മാറി കുറച്ച് ദൂരെയായിട്ട് ഈ ബാഗുകൾ നിരത്തി കച്ചവടം നടത്തിയിരുന്നു എന്നാൽ അവിടെ ഈ പറയുന്ന വ്യാപാരി സംഘടനകൾ കൊടിയടക്കം പിടിച്ചു വന്ന് വലിയൊരു പ്രതിഷേധം അടക്കം നടത്തി ഇദ്ദേഹത്തിനെ അവിടെ നിന്നും മാറ്റുകയായിരുന്നു അല്ല നാളെ മുതലേ നമ്മളും അവിടെ നിർത്തിയിരിക്കും ഞങ്ങളും ഇരിക്കും ഞങ്ങളും വരും അവിടെ നാളെ ഞങ്ങൾ മാറ്റിയില്ലേ ഞങ്ങളും വരും ഇവിടെ അല്ല എന്നാൽ അദ്ദേഹം ആർക്കും ശല്യമില്ലാതെ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ മറ്റു കടകൾ പോലും ഇല്ല അവിടെ റോഡ് സൈഡിലായിട്ട് ഈ ബാഗ് കച്ചവടം ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ ഇന്ന് കോർപ്പറേഷനിൽ നിന്നും കുറച്ച് അധികാരികൾ കുറച്ച് ഉദ്യോഗസ്ഥരെത്തി പറഞ്ഞിരിക്കുകയാണ് ഇത് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഇതെല്ലാം കോർപ്പറേഷൻ വണ്ടി കൊണ്ടുവന്ന് എല്ലാം വാരിക്കൊണ്ട് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു ബാഗ് നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ നിന്നും ബാഗുകൾ നിർമ്മിച്ച് ഈ പറയുന്ന വ്യാപാരി സംഘടനകളുടെ കടകളിലേക്കെല്ലാം ഇദ്ദേഹം എത്തിച്ചിരുന്നു എന്നാൽ ഇവരാരും തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് കടക്കണിയിലായതോടുകൂടിയാണ് അദ്ദേഹം ഈ റോഡിൽ കച്ചവടം ആരംഭിച്ചത് നിരവധി ആളുകൾക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം ഇവിടെ കൊടുക്കുന്ന ഈ ബാഗുകൾ 300, 400, 500 രൂപയ്ക്ക് കൊടുക്കുന്ന ബാഗുകൾ ഇതേ ബാഗുകൾ തന്നെ ഈ കടക്കാർ ഇദ്ദേഹത്തിൽ നിന്നും വാങ്ങിയിട്ട് 1000, 1500 രൂപയ്ക്കാണ് അവിടെ കടകളിൽ കൊടുക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇദ്ദേഹം ഈ റോഡിൽ കച്ചവടം ആരംഭിച്ചതോടുകൂടി വലിയ രീതിയിലാണ് ഈ പറയുന്ന വ്യാപാരി സംഘടനകളിൽ നിന്നും ഇദ്ദേഹത്തിന് പലവിധ ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നത് ഏതായാലും ഇപ്പോൾ വീണ്ടും ഇവിടെ നിന്നും മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തിന് നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് മാറ്റുന്ന സാർ വന്ന് പറഞ്ഞ ആദ്യത്തെ സാർ വന്ന് പറഞ്ഞ് ഇത് മാറ്റണമെന്ന് പറഞ്ഞു മാറ്റി അത് ഏത് സാറാന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇത് വേറെ വിഷയമാകുന്നു പറഞ്ഞു എന്നിട്ട് പിന്നെ ഒരു സാർ വന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം ചാക്കനാത്ത് വാരി ഇടണം വാരി ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് വരാൻ നേരത്ത് നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോകണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ മോലാളി വരട്ടെ വന്നിട്ട് പോവാം എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ഞാൻ ജോലിക്കാരനാണ് എനിക്ക് മോലാളി പറയുന്നത് കേൾക്കാൻ പറഞ്ഞു പറ്റത്തില്ല പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് ഇന്ന് വരാൻ നിന്ന് സാധനമുണ്ട് ഇപ്പൊ മോലാളി പറഞ്ഞ് ഒരു കൊണ്ടുവന്ന് കൊണ്ടുപോട്ടും പറഞ്ഞു എടുത്താണാ കോപ്പറേഷൻ്റെ ഞാൻ പറഞ്ഞില്ലേ അതാ പറഞ്ഞ രണ്ടും രണ്ടെണ്ണാ ആദ്യം വന്നറല്ല ഇപ്പൊ ഇപ്പിടുന്ന് ഒന്ന് വരാ ആ കറക്റ്റ് ഇതാ സംഗതി കച്ചവടം ചെയ്യുന്നുണ്ട് അവരുടെ താഴെ തിരിച്ചു ചോദിച്ചൂടാ പിന്നെ കടയിൽ മൊത്തം പറഞ്ഞപ്പോ അവർ പറയുന്നത് വേറെ തിരഞ്ഞെടുത്തില്ല അവര് വിഷയം വേറെ എടുക്കും അതിനത് വ്യാപാരി വ്യവസ്ഥയും ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ അത് തന്നെ ആ മലയാളി മാർ തന്നെ അത് ഉറപ്പുമായി അവര് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ത് ചെയ്യാക്കും നമ്മൾ വേറെയൊന്നും ജീവിക്കുന്നതിന് നമ്മക്കത് മോട്ടിക്കാനൊക്കെ മോട്ടിക്കാനൊക്കത്തില്ല എന്തായാലും മോട്ടിച്ചവർ തന്നെ തരൂ അമ്മ ജയിലിക്കറ നേടിയോളണം ഈ വഴിയോര കച്ചവട നിയമം അനുസരിച്ച് വഴിയോര കച്ചവടക്കാർക്ക് റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നതിന് ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട് 2014 പാർലമെന്റ് പാസാക്കിയ നിയമവും 2009 സുപ്രീം കോടതി പാസാക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഴിയോര കച്ചവട നിയമം രാജ്യത്ത് നിലവിൽ വന്നത് അതിനുശേഷം ഇന്ത്യ കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കി കഴിഞ്ഞു കൊല്ലം ജില്ലയിലും ഇത് ഏകദേശമൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കോർപ്പറേഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അനുവാദമില്ലാതെ ഒരു സംഘം ഈ വഴിയോര കച്ചവടക്കാർക്കെതിരായിട്ടിരിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കുറേ എന്തോ വ്യാപാരി സംഘടനകൾ വ്യാപാരി സംഘടനകളും ചേർന്ന് വഴിയോര കച്ചവടക്കാരെ നിരന്തരമായി ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി കച്ചവടം
श्रम ई वोर कचा वे नियम वेरे जीवित मार्ग राज्य अब इन आवश्यक संरक्षण सहाय नल्ड उदस्थर ई वन व्यापार प्रेरण की विधेयक पावप्ड तेरव ई कई कुछ दिवस पटण शल्यंको इन शक्त प्रक्षोभ अद अनर प्रक्षोभ वोर कचार अगर संघटना नेतृत्व आलोच क्यों नीक पिपाई इन इन ई कड़ूर् पड़ी मुंबले तृकड़ूर ऐसा उदस्थ उदस्थान रे वन कचारे पेट साधन उपचुनपा और पचकारी कचार ई चेरीप कचार अपते फ्रूट कचार इवर भीषण ओढ़िपि उदस्थर मेल तटे उदस्था ई इटत उदस्थर मतलब चेर अधोलोक संघवुट चेर ईपिको ई उदस्थरे कर्शन नियम स्वीक अधिकार आवश्यपान ई कचारे शल्यं आवश्यक एवरकूसर ऐसी परा बैग कंपनी वे ब्रो पेरा इत कमी पेरल साधन कड़ी सप्लैन कड़का पैसा तरह भयंकर बुद्धिमुट एणप लक्ष रूप बाकी वच्चे जिले एल कड़े इवर संघटना इन जीविका मार्ग पल प्राव्य कड़ी सापति इन बैंक प्रश्न कुछ सपत्ति सहकूम पड़े निकटे वांग रील चर्चे नोकी तैयार वह स्थित या रोड सैडिले विकांगी रोड सैड विका सी इन्ले मू ना दिवसको वैलिए अरेस्टी इो हेलत इंसपेक्टर पर व्यक्ति वन इवे वह इतने नर स्टाला इटना साधन पर रोटी इवेदन भीषण पड़ती है जीविका और मार्गमी विटा वे मार्ग अरूा ई कड़का इन ए साधन यावस्थ निका अदल पब्लिक वांगी सह कड़ी रक्षपड़ी तरह या के आर एफ एर संघटनकारा अच्छी फुल डीटेल यावर वन कोई इवे कच्चा सामी और आय्ची प्रश्नों ओरा जीविका सामी वहीपे वीडियो फेस्बुक इत्र पत् लक्ष इक्ष पे कैरल वैलिए विषय निका पब्लिक कमेंटी पर धैर्य ऐसी सपोर्ट वांगी या पैसा चाहिए वांगी सपोर्ट मेल बैग वांगी सपोर्ट ओवर बैग पत् रूप लाभ या वो एन बैंक कड़ तीर्कमें कुट जीवन ना कचार पावप्ठे वैस अंप अरुद या जोलिए गवर्मेंट अंप अरुद वैसा वैसा यात्री स्थल का वैस आलका जोली पावप्ठे जीविका सामी और जोलियों ई कड़ी जोली अंप वैस कड़ी पुरता जीविकों ना आरोग्य चेरपकार पे कड़ी कच्चे वैसा कचारेको अबर या मार्ग क्या सी या नूर स्थल तीन नूर स्थल आोली वाले जोली साधन या तैयार ऐसी पत् रूप लाभ तीर्मानुन लाभ या तीन नोल नाधन इन इन ना क्वाटी या ना रीती को कस्टमर के लाभ तीर्मा नूर पे जोली या तैयार पावप्ठे वैसा वरा या जोली सर ए नूर रूप वांगा बैंक कड़ी आयरती इरू रूपये विकाई लंच बैग या नूर रूपये को लंच बैग नूटी तूरूटा कड़ी विकागल स्कूल बैग इत बैग या नूर रूपये इवर स्टल रेट मेटी को या ओपन पर इवर ई बैगे लाभ या क्यों चेक सर या वैलिए फैक्टरी वाल या पत् ए जोली या रोटल वन ई कड़का ना अंजु कड़ी एसी आई कड़ी का बंगा या रोटी कड़कान अब मनस या बैग वांगी विच कड़का रू कड़ मू कड़ वी यानी वन ए पैसा तरह या रोटी वे ए वांगी सा पैसा तरह बुद्धिमुटी या रोटी वराने रोटी को कड़का अब इवे जीविका सामी या सर नि कस्टमर तेज सहायक कस्टमर एंटे कूड़ी इत वा ना साधन ग्यारंटी तरह या कंप्लेंट एत्र डैमेज आयुन या सर्वीस या उत्पादन आलान
വാങ്ങി വിൽപ്പന ചെയ്യുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് ഉൽപാദന കടയ്ക്ക് എന്ത് വിലയ്ക്ക് കൊടുത്തോ അതേ വിലയ്ക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും 100 സ്ഥലത്ത് വേണമെങ്കിലും ഞാൻ കടയിട്ട് കൊടുക്കാം ഇതേപോലെ തട്ടിട്ട് കൊടുക്കാൻ തയ്യാറാണ് നിങ്ങൾ സഹകരിച്ച ഇപ്പോൾ ഈ വിവസർ കണ്ടത്തെ കോട്ടയം എറണാകുളം പാലക്കാട് എല്ലാ സ്ഥലത്തും ഇരുന്ന് എന്നെ വിളിക്കുന്നത് ഞങ്ങൾ ഇതേപോലെ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചെയ്യാൻ തയ്യാറാണ് ഞാൻ എല്ലാ ഈ ഇതേപോലെ പെരിയ കമ്പനിക്കാർ ചെറുപ്പ കമ്പനിക്കാരെല്ലാം എന്നെ വിളിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം അവരെല്ലാം പറയും ഒരു കൂട്ടം നീ ചെയ്തത് ശരിയാണ് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു ഞാൻ അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാണ് മക്കളെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നെ എന്നെ രക്ഷിക്കണം ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന കടക്കാർ കൊടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ അത്രയും കടം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയത് ഏതായാലും ഇപ്പോൾ കോർപ്പറേഷന്റെ വലിയൊരു നടപടിയാണ് ഇവിടുത്തെ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഏതായാലും അദ്ദേഹത്തിന് ഒരു ദിവസം പോലും സമയം കൊടുത്തില്ല അതിനുമുമ്പ് തന്നെ ഇതെല്ലാം പറക്കി കൊണ്ടുപോകാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത്രയും വലിയൊരു കടക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ കാണുന്നവര് ഇദ്ദേഹത്തിന്റെ ഈ ബാഗുകളൊക്കെ വാങ്ങി ഇദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ഈ വാർത്തയിലൂടെ പറയാനുള്ളത് കൊല്ലത്ത് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ശ്യാം ഷാജി.